തല ഞാനത് അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്ത്? അല്ല, നീ പറഞ്ഞല്ലോ ആ വഴിയിലൂടെ പോകുന്ന ഇതത്ര നല്ലതല്ല, കാരണം അവിടെ പല ജാതി ആൾക്കാരായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഉള്ളവരോ, ഐ മീൻ അവിടെ കാണപ്പെടുന്നവരൊക്കെ അങ്ങനെ ഉള്ളവരായിരിക്കോ? അല്ല, നീ പിന്നെ ചോദിക്കാൻ കാരണം എന്താ? അതുണ്ടല്ലോ ഡി, ഇന്ന് ഞാൻ മറ്റേ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഞാനൊരാളെ പാസ് ചെയ്ത് പോയി. അപ്പം തിരിഞ്ഞ് നിന്നാണ് ഞാൻ അയാളെ കണ്ടതുകൊണ്ട് മുഖം കണ്ടില്ല. പക്ഷെ അയാൾ ഏകദേശം രൂപം വെച്ച് നോക്കുമ്പോൾ, ഇന്നല്ല ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരു പപ്പിക്കുട്ടിനെ കിട്ടി, ആ പപ്പിക്കുട്ടി ഇയാളുടെ അടുത്തേക്കാ ചാടിപ്പോയത്. കണ്ടിട്ട് ഐ മീൻ അയാളെ പോലെ ഉണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, എന്നിട്ട് അയാളെ നിന്നെ കണ്ടു? അല്ല, അയാൾക്ക് അന്ന് രാത്രി നിന്നെ കണ്ടിട്ടുണ്ട്? അയാൾ ഉണ്ടടി എന്നെ കണ്ടിട്ടുണ്ട്. അയാളെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിക്കാൻ വന്നു. എന്നിട്ടിപ്പോൾ മറ്റേ അയാൾ നിന്റെ പാസ് ചെയ്ത് പോയപ്പോൾ അയാൾ നിന്നെ തിരിഞ്ഞു നോക്കിയോ? ഇല്ല. എന്നാ പിന്നെ പേടിക്കണ്ട, അയാൾ ആയിക്കൂല. ഇയാൾ നിന്നെ അഥവാ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അയാളായിരുന്നെങ്കിൽ ഇപ്പം അയാൾ നിന്നെ തിരിഞ്ഞു നോക്കണ്ടായിരുന്നു. അപ്പം തിരിഞ്ഞു നോക്കിയില്ലല്ലോ, അപ്പം അയാളല്ല. എവിടെയോ കണ്ടു വല്ല പരഞ്ഞോണ്ട് ഉറപ്പാ. നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ? ആ ബെസ്റ്റ്, ഇപ്പൊ നീ വീട്ടിലൊരുത്തിനെ കൊണ്ടുവച്ചാൽ അതിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് അന്വേഷിക്കട്ടെ. ഇപ്പൊ ഒന്ന് നടക്ക്. അല്ലടി, എന്നാലും ഞാൻ അയാൾ എവിടെയോ കണ്ടു. അല്ലടി, നിനക്ക് ഇത് തന്നെ പണി, ഓരോരുത്തരെ കാണാൻ അന്വേഷിക്കാൻ. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വെച്ചത് ഓരോരു പണിയില്ലേ? പരുന്ന കേട്ടാൻ തോന്നുന്നു ഞാൻ മാത്രം പ്രശ്നം ഉണ്ടാക്കുന്നു. ഇനി അങ്ങോട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേന്ന്, ഞാൻ ഇങ്ങോട്ട് വരുന്ന പ്രശ്നത്തിന് മാത്രമല്ല എടുക്കുന്നു. അതെല്ലാം കൂടെ നേരെ തിരിച്ച് എൻ്റെ മേലാണ്. മൊത്തം ചെയ്തത് ഞാൻ. പാത്രത്തേക്ക് അവിടെ പോയത് ഞാനാണ്. കുട്ടിനെ പിടിച്ച് ആ റൂമിലെ കൊണ്ടുപോകാൻ ഞാനാണ്. പിന്നെ അയാളെ കണ്ടത് ഞാനൊക്കെ ഞാൻ. എന്നെ തിരിച്ചിട്ട് ഒന്നുകൂടെ വെച്ച് നമ്മളിങ്ങനെ പ്ലീസ് എനിക്ക് ഉറപ്പാണ് ഞാൻ അയാൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ഒരുപാട് പരിചയമുള്ളൊരു മുഖം, മുഖമല്ല രൂപം. എന്നാലും ആയിക്കോട്ടെ പെണ്ണേ, നിനക്ക് പരിചയം ഉണ്ടായിക്കോട്ടെ. പരിചയം ഉണ്ടാവാണ്ടിരിക്കും എന്തെങ്കിലും ചെറുത്. ഇപ്പൊ ഇവരെനിക്ക് വിശന്നിട്ട് വൈ, അവിടെ ചെന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. ഒരു ആനേനെ കഴിച്ചാണുള്ള വിശപ്പുണ്ട്. എടി, അതിനവിടെ ഒന്നും ഇരിപ്പില്ല. രാവിലത്തെ കുറച്ച് കഞ്ഞി മാത്രം ഉണ്ട്, അത് മതിയാവും നിനക്ക്. പറ്റൂല. എന്നാലും നമുക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെയാണ് നമുക്ക് ആ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ കയറാം. അവിടെ ഓഫറും ഉണ്ട്. ഓക്കെ, ഫോളോ മീ. ഇതെന്തോന്നടി, എന്തോര ചോക്ലേറ്റ്സാ! ചോക്ലേറ്റ് ഭ്രാന്തി. വാങ്ങുന്നതും ഞാൻ, പൈസ കൊടുക്കുന്നതും ഞാൻ, കഴിക്കുന്നതും ഞാൻ. നിനക്ക് വേണമെങ്കിൽ ഞാൻ വാങ്ങിക്കോ, അല്ലാതെ എൻ്റെ ഇതിൻ്റെ ഇതിൽ ഒന്നും പറയാൻ നിൽക്കരുത്. ഓക്കെ, എനിക്കത് സഹിക്കില്ല. പറയത്താ കേട്ടാന്ന് തോന്നുന്നു നീ ചോക്ലേറ്റ് ഒന്നും പറയാ അഘാതമായ പ്രണയത്തിലാണ്. ഡേഡി, ചോക്ലേറ്റ് എനിക്കൊരു വികാരം തന്നെയാണ്. എൻ്റെ എല്ലാ മൂഡ് സ്വിങ്സും മാറ്റാൻ പറ്റുന്നൊരു എൻ്റെ സ്വീറ്റ് ബോയ് ഫ്രണ്ട്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓൺലി ചോക്ലേറ്റ് ലവേഴ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എന്നാലും ഈ ചോക്ലേറ്റ് ലവറെ ബില്ല് മേടിച്ചവാ, ഞാൻ പുറത്ത് കാണും.
ചേച്ചി എപ്പണീറ്റ് ചെയ്തപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, വേദന ഉണ്ടോ? അമ്മക്കേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്ന് എനിക്കറിയില്ല. ഓ, അത് ചേച്ചിനെ ഇവിടെ പൊക്കിക്കൊണ്ടതാ. ഞാൻ ഉദ്ദേശിച്ചത് ചേച്ചി ബോധം കെട്ട് വയലിൽ കിടക്കുന്ന സമയത്ത് ഇവളുടെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ, അങ്ങനെയല്ലേ? എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഐ മീൻ ഇന്നലെ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ കണ്ടത്, അതുകൊണ്ട് ചോദിച്ചതാ. ഏ, അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി താങ്ക് യു സോ മച്ച്. ഒരുപക്ഷെ നീ ഇപ്പോ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ. താങ്ക് യു ഒന്നും വേണ്ട ചേച്ചി, ഇതെല്ലാം നിങ്ങളിരിക്കാം, ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. അത് രാവിലെ എണീറ്റപ്പോ കുറച്ച് നേരത്തെ എണീറ്റല്ലപ്പോ കുറെ നേരം ഞാനിവിടെ വെറുതെ ഇരുന്നപ്പോ അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ എന്നെ ഇത്ര സഹായിച്ചല്ലോ, അപ്പൊ ഇത് മാത്രമല്ല എനിക്ക് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഓ, എന്റെ പൊന്നു ചേച്ചി, ഇത്രയും നല്ല സഹായം ചെയ്ത ചേച്ചിക്ക് ഒരാളും മനുഷ്യനെ എന്താ വിഷമെന്നറിയാം. കോളേജിൽ നിന്ന് ഒന്നും കഴിക്കാൻ പറ്റില്ല, അവിടുത്തെ ക്യാൻറ്റീൻ പോലും ഒരു രസമില്ല. എന്തോ ഒരു ഫുഡ്, ഇവിടെ തിന്നവരെ എനിക്ക് വാനൊരു തിന്നാറുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ വാങ്ങിയതാ, പക്ഷെ ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഞാനിതിൽ ആരെയും കത്തിക്കില്ല, ഞാൻ കഴിക്കാൻ പോവാം. ചേച്ചിയായിരുന്നു? ഇല്ല, നീ കഴിച്ചോ, ഞാൻ അവളോടെ വന്നിട്ട് കഴിക്കാം. ആ, അവളുടെ നീരാട്ടം കഴിഞ്ഞപ്പോൾ അതിപ്പോഴേക്ക് അന്ത്യാവും. ചേച്ചി അതിനെ നോക്കിയിരിക്കേണ്ടി വരും കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ കാത്തിരുന്നോളാം. നീ കഴിച്ചാൽ നിനക്ക് കഴിക്കണ്ടെന്നല്ല പറഞ്ഞു. എടി ദുഷ്ട, എന്നെ കൂട്ടാന്ത കഴിച്ചല്ല, ഇതൊക്കെ ആരുണ്ടാക്കി? എന്റെ പൊന്നു മോളെ വേണമെന്ന് കഴിച്ചു ലാസ് കിട്ടിയില്ലെന്ന് പറയണോ? ഒടുക്കത്തെ ടേസ്റ്റ് പോരാത്തിന് ഒടുക്കത്തെ വിശപ്പോ. അല്ല, ഇതൊക്കെ ചേച്ചിയാണ് ഉണ്ടാക്കിയേ? അത് ഞാൻ വെറുതെ ഇരുന്നപ്പോ ബോറടിച്ചല്ലോ, അതുകൊണ്ടാ. പിന്നെ നീ കോളേജിൽ നിന്ന് വരുന്നല്ലേ പറഞ്ഞേ, സോ ഞാൻ വിചാരിച്ചു ഫുഡ് ഉണ്ടാക്കാന്ന്. നീ വാ, ഞാൻ വിളമ്പി തരാം നിനക്ക്. വാ, ഇരിക്കേ. അത് ചെയ്താലും നന്നായി ചേച്ചി, നല്ല വിഷമുണ്ടാക്കി കണ്ടില്ലേ? ഇവിടെ കേട്ടൊന്നും കണ്ടില്ലേ, അത്രക്ക് വിഷമുണ്ടാവക്ക്. എങ്ങാ ചേച്ചി അതുണ്ടാക്കില്ല എനിക്ക്? ഇപ്പോ ഇവള് എന്നെ കൂടെ അങ്ങനെ കളിയാക്കണ്ട, വിഷമം എനിക്കൊന്നും ആരെയും ഒന്നും കാണാൻ പറ്റില്ല. ചേച്ചി, കുറെ നേരം ഞാനിങ്ങനെ ചേച്ചി ചേച്ചി നോക്കുന്നു. ചേച്ചിയുടെ പേരെന്താ? ചേച്ചി എവിടുന്നാ വരുന്നത്? ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയാണല്ലേ? അത് മാത്രമല്ല ചേച്ചി, ചേച്ചിക്ക് എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? ഞാൻ നോക്കുന്ന സമയത്ത് ചേച്ചി അവിടെ ബോധമില്ലാത്ത കിടക്കായിരുന്നു, കൈയൊക്കെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ പേര് റുബാൻ, റുബാൻ ഡേവിഡ് എന്നാ എൻ്റെ ഫുൾ നെയിം. നിങ്ങളുടെയൊക്കെ? ഞാൻ പിന്നെ ഇത് ജെയിൻ. അല്ല, ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചേച്ചി ഇങ്ങനെ ഇവിടെ എത്തിയേ? എൻ്റെ വീട് ഇവിടെയല്ല, ഞാൻ അമേരിക്കയിലായിരുന്നു. ഇവിടേക്ക് ഒരാവശ്യത്തിന് വേണ്ടി വന്നതാ. പിന്നെ എൻ്റെ വീട്ടില് ഞാൻ ഒറ്റമോളാം, പപ്പ മാത്രമേ ഉള്ളൂ. മമ്മ എൻ്റെ ചെറുപ്പത്തിലെ മരിച്ചുപോയി, എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. അല്ല, അപ്പം നിങ്ങളെങ്ങനെ ഇവിടെ മുംബൈയില് ഇവിടേക്ക് വന്നാണോ? ജെയിൻ്റെ പാരൻസൊക്കെ? ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് പപ്പയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി, പപ്പ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടുത്തെ പോയിട്ടൊന്നുമില്ല. ഇപ്പം എൻ്റെ പപ്പയും മമ്മയും യു കെയിലേക്ക് പോയിരിക്കാം, ഒരു ചെറിയൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്.
അങ്ങനെ ഞാനിവിടെ എത്തിയത്. പിന്നെ അവരുടെ കൂടെ പോയിട്ടുമില്ല, എനിക്കിവിടെ വിട്ട് പോകാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ മുംബൈയിലായിരുന്നു പപ്പയുടെ പപ്പയൊക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ കുഞ്ഞുനാളിലൊരു ചെറിയൊരു ആക്സിഡൻറ്റിൽ അവരെല്ലാവരും മരിച്ചുപോയി. പിന്നെ ഞാനിവിടുത്തെ ഒരു ഓർഫനേജിലാണ് വളർന്നത്. അതൊക്കെ ഇവിടെ ചേച്ചി പറ ചേച്ചി ഇവിടെ എങ്ങനെ എത്തിപ്പെട്ട്? ഐ മീൻ ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് തന്നെ വന്ന്, പഠിക്കാൻ വേണ്ടി വന്നാണോ? ചേച്ചിയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ചോദിക്കുന്ന. അത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പപ്പയ്ക്ക് അവിടെ ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പഠിക്കാൻ വേണ്ടി വന്നൊന്നല്ല, എൻ്റെ പപ്പ എനിക്കറിയാത്ത ഒരാളുമായിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചു. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ലായിരുന്നു അതിന്. ഞാൻ ഒത്തിരി കൺവിൻസ് ചെയ്യാൻ നോക്കിയ പപ്പയെ, പക്ഷേ എന്നിട്ടെന്താ, പപ്പ ഒട്ടും സമ്മതിക്കില്ല. അവനായിട്ടുള്ള കല്യാണം നടത്തിയേ പറ്റുമെന്ന് പപ്പയ്ക്ക് വാശി. പിന്നെ ഞാനൊന്നും നോക്കിയല്ലോ, ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നതാ. എന്നാലും എന്റെ ചേച്ചി ഒറ്റയ്ക്ക്, അതും ആരും പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക് ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്ന്, ഞാനൊക്കെ ആണെങ്കിൽ എന്ന ആന തന്നെ മതി തന്നെ കെട്ടിക്കാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഏ അങ്ങനെയൊന്നുമല്ല, ഇവിടെ ആരും ഇല്ലെന്നല്ല, എൻ്റെ മമ്മിയുടെ ഫാമിലി ഇവിടെയുള്ളെന്ന് പപ്പ പറഞ്ഞ് എനിക്കറിയാം. പക്ഷെ എനിക്കറിയില്ല അവരെവിടെയുള്ളതെന്ന്. ഇന്ത്യയിലെ മുംബൈയിലാണെന്ന് എനിക്കറിയാം, ഇവിടെ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല. അവരിവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അതോടത്ത് ചേച്ചീനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേ ഇവിടെ ഉണ്ടല്ലോ ഇനിയ, ഇവിടെ എന്ത് കാര്യവും നല്ല വേണ്ടി ഇപ്പായിട്ട് അന്വേഷിച്ച് ഉത്തരം കണ്ടടിക്കും. അതുകൊണ്ട് നമുക്ക് അവളെ ഹെൽപ്പ് ചെയ്യാം. ചേച്ചി ഞങ്ങളെ ഹെൽപ്പ് ചെയ്താൽ പോരെ? അല്ല അത് പിന്നെ അത് കുഴപ്പമില്ല, ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. നിങ്ങളെ വെറുതെ അതിനെ വേറെ നടക്കുന്നു വേണ്ട. ചേച്ചിക്ക് അവരെ കണ്ടിട്ട് കണ്ട് പരിചയമില്ലാന്നല്ലേ ചേച്ചി പറഞ്ഞത്? പിന്നെ ഞങ്ങളെ ചേച്ചി കണ്ടെടുക്കാൻ ആകെയുള്ളത് അവർ മുംബൈയിലാണെന്ന് അറിയാൻ മാത്രമല്ലേ. പിന്നെ ഇവിടെ മുംബൈ അത്ര നല്ല സെറ്റൊന്നും അല്ലല്ലോ ചേച്ചി. ചേച്ചി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം, എനിക്കിതിനൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനുണ്ടോ? അല്ല ചേച്ചി, എനിക്ക് ഇപ്പോഴും ഒരു സംശയം ബാക്കിയുണ്ട്. ചേച്ചി എങ്ങനെ ആ റോട്ടിൽ എത്തിപ്പെട്ടെ, അതോ ആ അവസ്ഥയിൽ? അത് പിന്നെ ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് കള്ളന്മാര് എന്നെ പിന്തുടർന്ന് വന്നതാ. അവിടുന്ന് ഓടി ഓടി വന്നപ്പോൾ ഇവിടെ ഒന്ന് തലയിടിച്ച് വീണതാ ഞാൻ. പിന്നെ എനിക്ക് ബോധം പോയി, ബോധം വന്നപ്പോൾ ഞാൻ ഇവിടെ ആയിരുന്നു. നീ വിളിക്കല്ലേ ഇന്ന് ചേച്ചി? അല്ല ഇന്നലെ ചേച്ചി, ഇന്ന് ചിലപ്പോൾ നീ ആയിരിക്കും. ഇനി നീ ആ വഴിയിലൂടെ വന്നാലേ ചേച്ചിക്ക് പകരം അവിടെ അങ്ങനെ കള്ളന്മാരെ മുന്നിൽപ്പെടാൻ പോകുന്നത്. ഞാൻ നിർത്തി, ഞാനിനി ആ വൈക്കോട് തിരിഞ്ഞു പോലും നോക്കില്ല. അല്ല ചേച്ചി, ചേച്ചിയുടെ അപ്പാർട്ട്മെന്റ് എവിടെ? ഞങ്ങള് ചേച്ചി അങ്ങോട്ട് കൊണ്ടാക്കാം. അത് പിന്നെ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതെന്താ പറ്റാത്ത? അത് ആക്ച്വലി ഞാൻ അമേരിക്ക ഇങ്ങോട്ട് പോന്നപ്പോ നീ ആ പൈസ കൈ കരുതിട്ടില്ല. പിന്നെ എവിടെ വന്ന് ആ അപ്പാർട്ട്മെന്റ് റെന്റിനെടുത്താ ഞാൻ താമസിച്ചത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ജോബ് ഒക്കെ കണ്ടുപിടിക്കാന്നായിരുന്നു, പക്ഷേ എനിക്ക് ഇപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഓണർ എന്നെ പുറത്താക്കിയതാ. കുറേ പറഞ്ഞു നോക്കി, പക്ഷെ എനിക്കാണ് ഹിന്ദി അറിയില്ല, അതിൻ്റെ ഓണർ ഹിന്ദിക്കാരനാ. അയാളെന്നെ പുറത്താക്കിയത്, ഇനി എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്നാ പിന്നെ ചേച്ചിക്ക് എൻ്റെ കൂടെ താമസിച്ചോടെ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ ലാസ്റ്റ് നിങ്ങൾക്കൊരു ഭാരമായി മാറും. ഓ പിന്നെ ഒറ്റക്കൂടെ താമസിക്കുന്ന എനിക്ക് ഭാരം? എൻ്റെ പൊന്നു ചേച്ചി, ആരെങ്കിലും ഒരാൾ കൂട്ടിനുണ്ടാകുന്നതല്ലേ നല്ലത്. ഞാനാണ് ഇവിടെ ഒറ്റക്ക താമസിക്കുന്നത്. ചേച്ചിക്ക് ഇപ്പോൾ ചേച്ചിയുടെ കയ്യിൽ പൈസ ഇല്ല എന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ ചേച്ചി എൻ്റെ കൂടെ പോരു. അവള് പറഞ്ഞതാ ചേച്ചി ശരി, ചേച്ചി അവളുടെ കൂടെ നിൽക്ക്. ഇവളിവിടെ ഒറ്റക്കല്ലെന്ന് വെച്ചിട്ട് കുറേ തവണ ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നു, പക്ഷെ അവൾക്ക് വരാൻ പറ്റില്ല, അവള് വരില്ല.
എന്നാ പിന്നെ ചേച്ചിയൊക്കെ ഒരു കൂട്ടിനുണ്ടെങ്കിൽ ഇവളൊറ്റ കാവ്യയില്ല. ചേച്ചി ഇവിടെന്നോ? ചേച്ചിക്കും ഒരു വീട് വേണ്ടേ? ഐ മീൻ താമസിക്കാൻ ഒരു ഷെൽട്ടർ വേണ്ട എന്തായാലും. അയ്യോ, അതുകൊണ്ടൊന്നുമല്ല, എൻ്റെ അടുത്തിപ്പോ നിനക്ക് തരാൻ റെന്റിന്റെ പൈസ പോലും ഇല്ല. പിന്നെ ഞാനെങ്ങനെയാ? എനിക്ക് റെന്റിന്റെ പൈസ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിലും ഈ വീടിന്റെ റെന്റ് വളരെയധികം കുറവാണ്. അതൊക്കെ കൊടുക്കാനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. അല്ല, അതൊന്നും ശരിയാവില്ല മക്കളെ. അതൊന്നും വേണ്ട, ഞാനിപ്പോ എന്തെങ്കിലും വായി നോക്കാം. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതാണോ ഫൈനൽ? ഞാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. ചേച്ചി ഇവിടെ നിൽക്കും, എനിക്കൊരു ഫ്രണ്ടോ ഒരു സിസ്റ്ററോ ആവും. ഓക്കെ, എന്നാൽ ഞാൻ പോയി എന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അവളെനിക്ക് പോയി, അവളിനി ഈ തീരുമാനം മാറ്റുവാണത്. പിന്നെ ചേച്ചി ഇവിടെ നിന്നാ എനിക്കൊരു ധൈര്യം, കാരണം അവൾ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി 12 മണി ആയാലും പോലെ കയറും. അതിന് അത് വേണ്ടാ വേണ്ടെന്ന് എത്രോ പ്രാവശ്യം ഞാൻ പറയാറുണ്ട്, പക്ഷെ കേൾക്കില്ല. ചേച്ചി ഇവിടെ ഇപ്പോൾ ചേച്ചിനൊരു കൺട്രോൾ ഉണ്ടാവല്ലോ. ഞാനിവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്നെ കണ്ടുപിടിക്കാനും പറ്റില്ല, എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഒതുക്കാനുള്ള സമയം കിട്ടും. എങ്കിൽ ശരി, ഞാനിവിടെ നിൽക്കാം നിങ്ങളുടെയൊക്കെ ചേച്ചിയും സുഹൃത്തൊക്കെ ആയിട്ട്. എന്താണത് ചേച്ചി? ഇപ്പം ഞാൻ ഒറ്റക്കല്ല, എനിക്കൊരു ചേച്ചിയുണ്ട്. ഇനി നമ്മൾ രണ്ടു പേരും അടിച്ചു പൊളിച്ച് അവിടെ ജീവിക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചേച്ചിയുടെ മമ്മിയുടെ ഫാമിലിയും കൂടെ കണ്ടിരിക്കാം. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടോ. റൂപേച്ചി, എൻ്റെ കസിൻ അവിടെയൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. അവളവിടെ ഒറ്റയ്ക്കാം, ഇല്ലെന്നെങ്കിൽ ഞാനോട് ഇന്നോട് നിൽക്കായിരുന്നു. അല്ല നീയാ, നീ നിന്റെ വീട്ടിൽ തനിച്ചാണോ താമസിക്കുന്നത്? അല്ലേച്ചി, എൻ്റെ അമ്മാവനും അമ്മായി ഉണ്ട് അവിടെ. പിന്നെ അവര് ഇന്ന് എന്തോ ഒരു ആവശ്യത്തിന് വേറെ ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കസിൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പോട്ടെ, ബൈ. Evie, I want to talk to you. നീ വേഗം ഫ്രഷ് ആയിട്ട് താരട്ടോ. ഓക്കെ ഓക്കെ, ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ വരാം. എക്സ്ക്യൂസ് മീ സർ. യാ, ടെൽ മീ. ആക്ച്വലി സർ, ഞങ്ങൾക്ക് ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഹൗ ഡെയർ യു! ഇങ്ങനെ എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ എങ്ങനെയാണോ ധൈര്യം വന്നത് എനിക്ക്? ഇതിന് മാത്രം ദേഷ്യം പിടിക്കാൻ ഇവിടെ എന്താ നടന്നത്? എന്റെ പ്രശ്നം എന്താ? സോറി സർ. കാര്യം എന്താ? അത് പിന്നെ സാർ, ഞങ്ങളുടെ അടുത്ത് യവൻ സാർ ഒരു പെൺകുട്ടിയുടെ ഇൻഫർമേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആരുടെ ഇൻഫർമേഷൻസ് കൊണ്ടുവരാൻ പറഞ്ഞു സാർ? അത് അന്ന് നമ്മൾ റുബാൻ ഡേവിഡിനെ കൊണ്ടുവരാൻ വേണ്ടി പോയ സമയത്ത് ഒരു പെൺകുട്ടി യോണ്ടാനെ പിടിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നു സാർ. ആ പെൺകുട്ടിയുടെ ഇൻഫർമേഷൻസാ. സോ അവളാണോ ഇതിൻ്റെ പ്രോബ്ലം? അതെ സാർ, ആ പെൺകുട്ടിയുടെ ഇൻഫർമേഷൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ
ദേഷ്യപ്പെട്ടു പോയത്. ഓക്കെ, യു കൻ ലീവ് നൗ. അയ്യേ, ഒരു പെൺകുട്ടിന്റെ ഇൻഫർമേഷൻസ് കിട്ടിയില്ല എന്നിട്ടാണ് അവനെ കണ്ട ചില്ലൊക്കെ പൊട്ടിച്ച് കയറിപ്പോയത്. അതുതന്നെ ഒരു കാര്യം, അവന് പണ്ടേ അവന് ചാച്ചത് കിട്ടിയില്ലെങ്കിൽ അവന്റെ ദേഷ്യം തന്നെ എല്ലാവർക്കും അറിയുന്നല്ലേ. ഇതിൽ പ്രത്ഭുതപ്പെടാനൊന്നുമില്ല. പിന്നെ ആകെ ഉള്ളത് ഒരു പെൺകുട്ടിയുടെ കാര്യമാണല്ലോ. നമുക്ക് അവനോട് ചോദിക്കാം. ആ ആർക്കറിയാം, ആദ്യമായിട്ടല്ലോ ഇങ്ങനൊരു ദേഷ്യം പിടിക്കുന്നത്. അത് പെൺകുട്ടിന്റെ ഇൻഫർമേഷൻ ആണ്, എത്ര സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. എന്തോന്ന് പൂർത്തിയായി, നിങ്ങൾ ഓരോരുത്തരും ഓരോ സാധനം എന്നെ പൊട്ടിക്കുകയും ചെയ്തു, അതൊക്കെ എന്റെ കാലിൽ വന്ന് വീഴുകയും ചെയ്യും. ഇത് എത്രാമത്തെ പ്രാവശ്യം ഇത് കാലിൽ ചില്ല് വരുന്നതെന്ന് അറിയോ? ഈ ചില്ല് പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് ഒക്കെ എന്നോട്ട് എന്റെ കാലം വെച്ച് വരാൻ ആരോ പറഞ്ഞേ? എനിക്ക് തിരിച്ച് പറയാൻ നിൽക്കാണ്ട് ഇന്നെ ഒന്ന് ഇവിടുന്ന് എണീപ്പിക്കോ, എനിക്ക് കാല് വേദനാവുന്നേ. ഇന്നത്തെ ഈ ചില്ല് പൊട്ടിച്ചതിനുള്ള റീസൺ എന്തായിരുന്നു, ആരായിരുന്നു, എന്തൊക്കെ കാരണം? ഇതിപ്പൊ ചോദിക്കാൻ എന്തിരിക്കണം? ഏവി അവൻ തന്നെ, വേറെ ആര്? ഇവിടെ ഇപ്പൊ അത്രയും ഒക്കെ പൊട്ടിക്കാൻ മാത്രം ഇപ്പം ഉണ്ടായി, ഇതിനുണ്ടിയിൽ പോയി പോയോ? അതാരെങ്കിലും നമ്മളെ പറ്റിച്ചോ? അതും അല്ലെങ്കിൽ ഇതിന് വർക്ക് കംപ്ലീറ്റ് ആയിണ്ടല്ലേ? ഇതിലേതാണ്? അതൊന്നുമല്ല, ഡീലും കാര്യങ്ങളൊന്നുമല്ല, ഇതിപ്പോ ഒരു പെൺകുട്ടിയാ പ്രശ്നം. അവനെ ഏതോ ഒരു പെൺകുട്ടി നമ്മുടെ ടാനിന്റെ അപ്പുറം കണ്ട് കണ്ട് ഓളെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടിട്ട് കാർഡിനെ പറഞ്ഞേച്ചു, പക്ഷെ അയാൾക്കൊന്നും കിട്ടിയില്ല. പെൺകുട്ടിയോ? അതന്നെ, പെൺകുട്ടീനെ എന്തായാലും ഇത് കണ്ടുപിടിക്കണം. ആദ്യമായിട്ടാണ് ഓൻ്റെ കേസിൽ ഒരു പെൺകുട്ടി വരുന്നത്, എന്തായാലും കണ്ടുപിടിച്ചു പറ്റും. ഓ പിന്നെ എനിക്കിപ്പോൾ വേറെ പണിയൊന്നുമില്ലാണ്ട് അവിടെ ചോരം കുത്തിരിക്കുകയാണല്ലോ. എനിക്ക് ഒരുപാട് പണിയുണ്ട്, വേണമെങ്കിൽ ഒറ്റക്ക് പോയി കണ്ടുപിടിച്ചാൽ, എനിക്കിതിനൊന്നും താല്പര്യമില്ല. എന്നാൽ പിന്നെ വലിയ നമുക്ക് രണ്ടാക്കും എന്ന് അറിഞ്ഞാലോ? അതാണോ? അതമ്മളെ സീനറായിട്ടുണ്ടടി, ഇവിടുന്ന് പാസ് ഔട്ടായി പോയതാ. പ്രാവശ്യം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാ, നീ ഇതുവരെ കണ്ടിട്ടില്ല. ഏട്ടാ, ഞാനൊരു കൊല്ലം വെറുതെ വേസ്റ്റ് ആക്കിയല്ലേ, കുറച്ചുകൂടെ നേരത്തെ കണ്ടതാണ്. എന്നാലും സാറിൽ നമുക്ക് ഇപ്പം പോയി ഒന്ന് മുട്ടിയേക്കിയാലോ? ആ ഞാനൊന്നുമില്ല, ആ ചേട്ടന് ഓൾറെഡി ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്, ഗേൾഫ്രണ്ട് ഇവിടെ തന്നെ പഠിച്ചായിരുന്നു. ഇനി നീ അതും ചെന്നാൽ കൂടെ ചെന്നാൽ ഗേൾഫ്രണ്ട് നിന്റെ അടുത്ത് പനിക്കരുത്. ഏ ബുക്കടേ, അത് വേണ്ട, നമുക്ക് ഫ്രഷ് മാത്രം. ഇന്റേൺഷിപ്പും ചെയ്യാൻ വയ്യ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് കയറാം. ഏതായാലും ഞങ്ങളുടെ കമ്പനി അല്ലേ, അപ്പൊ പിന്നെ ഇന്റേൺഷിപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ആ പോസ്റ്റിലേക്കോട്ട് കയറാൻ പോവാ. ഓ, നിന്റെ ഒക്കെ ഒരു ഭാഗ്യം, സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിലോട്ട് പഠിച്ചിങ്ങനോട് കയറിച്ചാൽ മതി. ഞങ്ങൾക്ക് അവിടെ കഷ്ടപ്പാട്, ഇന്റേൺഷിപ്പും കഴിഞ്ഞ് എക്സാം എല്ലാം എഴുതി അടുത്തു. ഏ അങ്ങനെയൊന്നും പറയാതെ നമുക്ക് അടിച്ചു പൊടിക്കാം, നമ്മളെന്തായാലും ഒരുമിച്ചല്ലേ. അല്ല, ജെയിൻ്റെ ഇന്റേൺഷിപ്പ് എവിടാ, ഏത് കമ്പനിയിലാണ് ചെയ്യുന്നത്? അവള് നമ്മുടെ കൂടെ ഇടാ, കെ എൻ പി കോർപ്പറേഷനില്. വേറെ എവിടെ പോകാൻ അവള്? എന്നിട്ടാണോ ഇത് പൊളിക്കും, നമുക്ക് പൊളിച്ചടക്കാം. നീ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയെന്നാണ്ട, നമ്മുടെ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനി ഇല്ലേ, അത് ഇവന്റെ ഫാമിലിയുടെ, ഐ മീൻ ഇവന്റെ ഇവന്റെ അട്ടായതൊക്കെ അത്. സോ നമുക്ക് നീ ഞങ്ങളെ നോക്കില്ലടാ, നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതിലൊന്നും എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, ഞാനവിടെ ഒരു കമ്പനി ഓണർ അല്ലേ. സോ ഓണർ ഓണറിനെ പോലെ ബിഹേവ് ചെയ്യാം. അതുകൊണ്ടൊന്നല്ലടി ഞാൻ പറഞ്ഞത്, നിനക്കറിയോ അവിടെ ഞാനാ വർക്ക് ചെയ്യാൻ കേറണന്നേ ഉള്ളൂ. ഒരു ബ്രദറാണെന്നുള്ള പരിഗണന പോലും ആ ഇൻഡി ആയി വാഞ്ചേട്ടായി തരില്ല. ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ കാലമെങ്കിലും മര്യാദയ്ക്ക് മറ്റൊരു കമ്പനിയിൽ ചെന്ന് അടിച്ചു കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അതും അങ്ങനെ സമ്മതിക്കില്ല, അങ്ങനെ എന്റെ ആ കമ്പനി, ഞങ്ങളുടെ കമ്പനി തന്നെ
കൊണ്ടുവന്നിട്ടത്. ഇനിയിപ്പോൾ അവരുടെ കാഴ്ചവട്ടില്ല അടിമപ്പണി എടുക്കണമല്ലോ എന്നാലോക്കുമ്പോഴേ വിഷമം. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? അതൊന്നുമില്ലടി, ഒരു കുഞ്ഞു മിസ്റ്റേക്ക് മതി. ഇവാനേട്ടാ ഉടുക്കത്ത തുറയേക്കുന്നതൊക്കെ ഒരു ഭയങ്കര ദേഷ്യമാണ് പുള്ളിക്ക്. ഉറപ്പായിട്ടും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, അതിൻ്റെ ബാക്കി കോൺസിക്വൻസ് ഞാൻ അനുഭവിക്കേണ്ടി വരും. അയ്യോ, അങ്ങനെയാണ് എനിക്കത് പണിഷ്മെന്റ് ചെയ്യാൻ മാത്രമേ നേരം ഉണ്ടാവുമല്ലോ. കേട്ട് കേട്ട് അവളോട് ഫ്ലേർട്ട് ചെയ്തതല്ലേ? എല്ലാ പെൺകുട്ടികളോടും ഇതേ ഡയലോഗ് പറഞ്ഞാ തുടങ്ങാറ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചത് കട്ട് ചെയ്തു. എനിക്ക് ജീൻ ചിരിച്ചപ്പോ ഇവാനായിട്ട് ചിരിക്കുന്ന അതേപോലെ തോന്നി. അത് പറഞ്ഞു ചേച്ചി. എനിക്ക് ഇച്ചിരി വെള്ളം തയ്യോ, എന്നെ കൂടെ തയ്യോ, ഞാനിപ്പോ ചത്തോവേ. എന്ത് ചേച്ചി, ഇന്ന് പതിവിൽ അധികം ക്ഷീണിച്ചിട്ടാണല്ലോ ഒന്ന്. ചേച്ചി ഫുഡ് വല്ല തിരുപ്പുണ്ടോ? എനിക്ക് വിശക്കണു. ഇത് നിങ്ങൾ രണ്ടാണോ ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ടോ, ഞാൻ ഫുഡ് ചൂടാക്കാൻ വെക്കണ്ട. ഓക്കെ. എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഞാൻ ഇതേപോലത്തെ കൂടെ ഇവളുടെ കഫേ ലൈവൊക്കെ കൂട്ടിന് പോവാൻ ചേച്ചതാ. അവിടെ ചെന്ന പണിയൊക്കെ ഞാനും കുറച്ച് സഹായിച്ച് ഞാൻ ലാസ്റ്റ് അവിടുത്തെ എംപ്ലോയി ആയി മാറിയെന്ന തോന്നെ. അയ്യോ, എങ്ങനെയാ ഇവളൊക്കെ അന്തി വരെ പണിയെടുക്കുന്നത്? പിന്നെയുണ്ടല്ലോ ചേച്ചി, ഐ വോണ്ട് ടു സേ ഇറ്റ് ഗുഡ് ന്യൂസ്. ചേച്ചി കുറേ ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നത് മുംബൈയിൽ തന്നെ വെച്ച് ഏറ്റവും ബെസ്റ്റ് കമ്പനിയിലൊന്നുമില്ല. ആഹാ, എൻ്റെ അനിയത്തിമാര് രണ്ടുപേരും മെഡിക്കൽ കുട്ടികളാണല്ലോ. ഏതാ കമ്പനി? എന്നെ പറയാനുണ്ടോ? ഞങ്ങൾ ഇതിലല്ല, ഇതിലും വലിയ കമ്പനി വരെ ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. കമ്പനിയുടെ പേര് മറ്റേ എന്തായിരുന്നു കമ്പനിയുടെ പേര്? എന്നെ മറന്നു. KNP കോർപ്പറേറ്റ്സ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏ, ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന്. നല്ല കമ്പനിയാ, ബെസ്റ്റാണ്. നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നു നിങ്ങളുടെ കരിയറിൽ, അത് ഒരു പ്ലസ് പോയിന്റാ. അത് ബെസ്റ്റ്. ചേച്ചി പറ, ചേച്ചി ഈ ബിസിനസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചേച്ചി ആളല്ലേ, ഈ കമ്പനിയെ കുറിച്ച് ചേച്ചിക്ക് എന്തൊക്കെ അറിയാം? എനിക്കെന്തൊക്കെ അറിയാമെന്ന് വെച്ചാൽ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബെസ്റ്റ് കമ്പനിയാണ്. പിന്നെ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ലക്കൊക്കെയാണ്. ബട്ട് നിങ്ങൾ അതിൻ്റെ ഓണേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണ്ട. ഓണേഴ്സിനെ കുറിച്ചോ? അവരെ കുറിച്ച് എന്താ അറിയണ്ടേ? അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവരെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും.